വളരെ അസിലായിട്ടുള്ള കാര്യം എന്താ വെച്ചാല് യൂട്യൂബ് ലേണിംഗ് പ്രോഗ്രാം ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് റജി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് റിവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആവുകയുള്ളൂ എന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിന് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് 4000 hours വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ അസുഖമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, യൂട്യൂബ് ലേണിംഗ് പ്രോഗ്രാം ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റികളിൽ കോപ്പിറൈറ്റ്, ടേംസ് ആൻഡ് സർവീസ്, ഗൂഗിൾ ആഡ്സൻസ് പ്രോഗ്രാം പോളിസി, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് യൂട്യൂബിന് മെയിനായിട്ട് YPP-യുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതായത് യൂട്യൂബ് ലേണിംഗ് പ്രോഗ്രാം കൂടി എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് എനേബിൾ ചെയ്യാൻ അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത് 4 വിവരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുകൾ കാരണം. പക്ഷേ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റികളിൽ നിന്ന് പറയുന്നത് സ്പാം, മിസ്ലീഡിങ്, സെക്ഷൽ കണ്ടന്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഏകദേശം 11 കണ്ടന്റ് ഉണ്ട്. അതൊക്കെ ഇവിടെ പറയാൻ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറ്റുന്നെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെയുള്ള ടേംസ് ആൻഡ് സർവീസ് ആണ്. ഗൂഗിൾ ടേംസ് സർവീസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 13 മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും റവന്യൂ കിട്ടി തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഗാർഡൻസ് ഉണ്ടെങ്കിൽ മാത്രം റവന്യൂ കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആവശ്യം അത് കുട്ടികൾ മിസ്ലീഡിങ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രോസസ്സാണ് ഈ പറഞ്ഞ ടേംസ് ആൻഡ് സർവീസ്. അപ്പോൾ ഇത്ര നിങ്ങളൊക്കെ നമ്മൾ എഗ്രി ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പലതരത്തിൽ കോപ്പിറൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബ്ലോക്ക്, സ്ട്രൈക്ക്, ക്ലെയിം ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതൊന്നും എല്ലാത്തിനും ഐറ്റംസ് ഉണ്ട്. ഇതല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ലോജിക്കലായിട്ടുള്ള വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടുക ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ട് ഞാൻ കണ്ടിരുന്നു. അതായത് നിങ്ങളുടെ ചാനലിൽ എങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദ്യത്തിനുള്ള റിപ്ലൈ ആയിട്ട് തന്നെ ഒരു കോപ്പറേറ്റീവ് ക്ലെയിമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതും ഞാൻ വൈകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. പിന്നൊന്ന് പറയുള്ളത് എന്താ വെച്ചാൽ, ഗൂഗിൾ ആഡ്സൻസ് പ്രോഗ്രാം പോളിസിയാണ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ഗൂഗിൾ ആഡ്സൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുമായിട്ടുള്ളൊരു വീഡിയോ. അതായത് ഗൂഗിൾ ടേംസും അതേപോലെ ഗൂഗിൾ ആഡ്സൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒറ്റ വീഡിയോ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെന്ന് പറഞ്ഞ കുറച്ച് റിസ്ക്കുകളുണ്ടാണ് ഞാനത്. അതായത് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ടൈം എടുത്ത് കാണേണ്ടി വരും. അപ്പോൾ അത്രയും ടൈം എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെറുതാക്കി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് പഠന പ്രോഗ്രാമിന് ഉപകാരപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലേക്കാണോ, അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ പിന്നെ ഇത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആകാം. പക്ഷേ നിങ്ങൾക്ക് ആഡ്സ് വരണം, റവന്യൂ വരണം, ഇതിനൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് റിവ്യൂ ചെയ്തതെന്ന് നമുക്കറിയാം. അതായത് അഡ്വർടൈസ് ഫ്രണ്ട്ലി കണ്ടന്റ് ഗൈഡ്ലൈൻസ്. ഈ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിരുന്ന വീഡിയോസ് അവർക്ക് ഫ്രണ്ട്ലി ആണെന്ന് അവർക്ക് തോന്നണം. അതായത് യാതൊരു തരത്തിൽ പറഞ്ഞ പോലെ ഹറാസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോസിറ്റീവ് എനർജി മാത്രം കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കണം. അതേപോലെ ക്വാളിറ്റി ആക്ഷൻ പണ്ടുള്ളൊരു കാര്യം, ക്വാളിറ്റി ആക്ഷൻ ഒരു പ്രത്യേകം പ്രോസസ്സ് ചെയ്യാൻ പറയുന്ന വീഡിയോ ആണെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകും. അതായത് 100,000 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ വീഡിയോ ആഡ്സ് പ്രത്യേകം ചില അഡ്വർടൈസേഴ്സ് ആഡ്സ് വെക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏണിംഗ് ഉണ്ടാക്കാൻ കഴിയും. അതുവഴിയൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യൂട്യൂബേഴ്സ് ഇത് ഇതേപോലെ അഡ്വർടൈസ് ഫ്രണ്ട്ലിയാണ് നിങ്ങളുടെ ചാനലിൽ നിന്ന് കൺഫേം ചെയ്യുന്ന ചില കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ വീഡിയോ തീം, പിന്നെ നിങ്ങളെ ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോ, പിന്നെ ഒന്നുള്ളത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം കിട്ടിയ വീഡിയോ, പിന്നെ നാലാമതായിട്ട് ഉള്ളത് നിങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ അവർ ചെക്ക് ചെയ്യും. നിങ്ങൾ പുതിയ വീഡിയോസ് എത്ര വ്യൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതാണ് അഡ്വർടൈസ് ഫ്രണ്ട്ലി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ നിങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ വീഡിയോ മെറ്റാ ഡാറ്റ, അതായത് വീഡിയോ തംബ്നെയില്, ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് എന്തൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ആഡ്സ് വരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ വീഡിയോക്ക് ആഡ്സ് വരുന്നതിന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ചാനൽ മുഴുവൻ അവർക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യുന്നതിനുള്ള കാലതാമസം കൊണ്ടും സമയനഷ്ടം കൊണ്ടുമാണ് അവർ നിങ്ങൾ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഉദാഹരണം മാത്രമാണ്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി റിവ്യൂസ് തന്നെ നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഇതിനൊക്കെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോസ് തന്നെ നമ്മൾ വരകാതെ ഇട്ടും. അതായത് കമ്മ്യൂണിറ്റികളിൽ എന്താണെന്നും നമ്മുടെ ചാനലിൽ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, പിന്നെ കോപ്പിറൈറ്റ് എന്താണെന്നും അതിന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്നും
പിന്നെ ടേംസ് ആൻഡ് സർവീസും ഗൂഗിൾ അഡ്സൻസ് പോളിസ് പ്രോഗ്രാം ഒക്കെ എന്താണെന്നും കൂടാതെ ഈ പറഞ്ഞ അഡ്വർടൈസ് ഫ്രണ്ട്ലി കണ്ടന്റ് ഗൈഡ്ലൈൻസ് എന്താണെന്നും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്ക് ആഡ്സെൻസ് വരുന്നതിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.